ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ എലിസബത്ത് ഓമന നെൽസൺ ഓമന എന്ന് വിളിക്കും. എനിക്ക് ഒന്നൊരാഴ്ചയായിട്ട് നെഞ്ചുവേദന ഉണ്ടായിരുന്നു, ആരും ഒക്കില്ല. വ്യാഴാഴ്ച ആയപ്പോൾ എനിക്ക് എന്തോ ഫീലിംഗ് ചെയ്യണ പോലെ, എന്തോ സംഭവിക്കാൻ പോണ പോലെ തോന്നി എനിക്ക്. അപ്പം അതിന് ഒരാഴ്ച മുമ്പ് മാതാവിൻ്റെ സന്ദേശം, നിൻ്റെ ജീവിതത്തിൻ്റെ കേടുപാടുകൾ തീർക്കുക എന്നുണ്ടായിരുന്നു. വ്യാഴാഴ്ച രാത്രിയായപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം പോലെ മനസ്സിനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോനോട്, എനിക്ക് ആ ഗെറ്റ്സെമൻ പ്രാർത്ഥന ചൊല്ലണം, ഫ്രൈഡേ രാവിലെ പോയി കുമ്പസാരിക്കണം, കുർബാന ആയിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വ്യാഴാഴ്ച രാത്രിയത്തെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് രാവിലെ, വെള്ളിയാഴ്ച രാവിലെ പോയി കുമ്പസാരിച്ച് കുർബാന അർപ്പിച്ച് സ്വീകരിച്ച് പോന്നു. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്, 3-5 സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നടന്ന് വീട്ടിലെത്തി, കുഴപ്പമൊന്നും തോന്നിയില്ല. വൈകുന്നേരം അപ്പോൾ ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ വേരിയേഷൻ കണ്ട് അപ്പോൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴും വേരിയേഷൻ ഉണ്ട്. അപ്പോൾ പ്രഷറ് BP 240 ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ ആസ്റ്ററിലോടാണ് പോയത്. അവിടെ ചെന്നപ്പോഴും 240 BP, പിന്നെ വേരിയേഷൻ കാണിക്കേണ്ട. വേരിയേഷനിൽ ഭയങ്കര ബ്ലോക്കുള്ള പോലെയാണ് ഡോക്ടേഴ്സ്. അവിടെയുള്ള ഡോക്ടേഴ്സും 3-4 പേരെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറയണത് ബ്ലോക്കുണ്ട് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പ്രഷറ് നോർമൽ ആകണ്ടായിരുന്നില്ല. അവിടെ ഫ്രൈഡേ അഡ്മിറ്റായി, സൺഡേ ആയിട്ടും നോർമൽ ആകണ്ടായില്ല. സൺഡേ വൈകുന്നേരം ആയപ്പോഴാണ് അത് നോർമലായത്. പക്ഷെ എൻ്റെ BP ഉണ്ടെങ്കിലും എൻ്റെ ശരീരത്തിനൊന്നും എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ഷീണോ തളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. മൺഡേ രാവിലെയാണ് 5 ഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം അന്ന് രാവിലെ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിൽ കൊന്ത ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവർക്കടുത്ത് കൊടുത്തില്ല. അപ്പം ആ കൊന്ത കുരിശ് എടുത്ത് എൻ്റെ ആ വേദനയുള്ള ഭാഗത്ത് ഞാൻ വെച്ച് ഈശോയോട് പറഞ്ഞു, ഈശോയെ എന്നെ കൊണ്ട് ഈശോയ്ക്ക് ആത്മാക്കൾ രക്ഷപ്പെടുത്താൻ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങയുടെ ഇടത് കൈയിലെയും വലത് കൈയിലെയും വലത് കാലിലെയും ഇടത് കാലിലെയും രക്തം, തിരുരക്തം വീഴ്ത്തി എൻ്റെ ആ നെഞ്ചില ബ്ലോക്ക് കരിച്ചു കളയണം. ഈശോയുടെ തിരുവിലാവില തിരുജലവും തിരുരക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അവർ സ്ട്രെച്ചർ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ വലത് കയ്യിലെ അമ്മയും ഇടത് കയ്യിൽ കാവൽമാലാകെയും പുറകിൽ മാതാവിൻ്റെ പുറകിൽ ഔസപ്പിതാവും മുൻപിൽ ഈശോ നടക്കണ ആ ഫീലിംഗ് എനിക്ക് കിട്ടി. ആത്മാവിൽ അത് കാണണേണത്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഒരു സങ്കടം, ഒരു ഭയങ്കര ഒരു പ്രയാസമോ കരച്ചിലൊക്കെ വരുമല്ലോ, അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഈശോ മുമ്പേ നടന്നു പോകണതൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് തിയേറ്ററിൽ ചെന്ന് ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണതാണ്. അവർക്ക് തീർച്ചയായിരുന്ന ബ്ലോക്ക് ഉണ്ടെന്ന് തന്നെ. അപ്പോൾ അവർ അന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ അവർ പറഞ്ഞ് ബ്ലോക്കില്ല കേട്ടാ, ക്ലീൻ ആണെന്ന് പറഞ്ഞ്, ഹെൽത്ത് ഹാർട്ടാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഈശോയ്ക്ക് സ്തുതി, ഈശോയ്ക്ക് നന്ദിയാണ് ആദ്യം പറഞ്ഞത് ഞാൻ. അപ്പോൾ അത് ഡോക്ടർ കേട്ടില്ല. എന്താണ് പറഞ്ഞത്? ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് സ്തുതി ഇങ്ങനെ പറഞ്ഞ്. അങ്ങനെ ഇവിടെ വന്ന് ഈശോൻ്റെ തിരുരക്തം എന്നെ എൻ്റെ ആ ബ്ലോക്കിൽ വീഴ്ത്തി ഈശോ എന്നെ സുഖപ്പെടുത്തിയതാണ്. അമ്മയുടെ സാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ പറ്റി. ഇവിടെ വന്നാണെങ്കിലും ഈശോൻ്റെ സാന്നിധ്യം കുന്നിരിക്ക് തന്നെ വേണം, നല്ലവണ്ണം കിട്ടി. എല്ലാം മാറി. ഇപ്പം ഇനി ചെക്കപ്പിന് വരുന്ന ആഴ്ചയിൽ പോകണം.